അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്ത് വന്നാലും നെവർ മൈൻഡാണ്. അപ്പൊ അത് വച്ചാണ് ഞാൻ ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ നോക്കി നോക്കി ഇരുന്ന് എന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വേടേക്ക് വന്ന പ്രതികരിക്കുന്ന ആള് പോണം, ഞാനല്ല. കാരണം ഞാൻ പ്രതികരിക്കൂല, ഞാൻ പറയുമ്പോൾ വിട്ടല. അപ്പൊ പറയാം അങ്ങനെ വിടാൻ പാടില്ല, എന്നിട്ട് അതിന് അവിടുത്തെ തന്നെ റീപ്ലൈ കൊടുക്കും. ഞാൻ ഫസ്റ്റ് കാണുന്നത് എനിക്ക് വേറെ അടുത്തും എന്റെ കൂട്ടുകാരെ കാണിച്ചു തരണം. എല്ലാരും ഈ വീഡിയോസ് തന്നെ കുറച്ച് കണ്ടെങ്കിൽ ആൾക്കാർക്ക് മടുക്കും യാദൃശ്ചികം. അപ്പൊ നമ്മള് വെറൈറ്റി മാറ്റി. ഇന്ന് ഈ വൈറൽ വീഡിയോ കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് ആ വൈറൽ താരത്തെ തന്നെ ഇപ്പൊ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പൊ ചേട്ടാ, മലയാളികൾ മൊത്തം ചേട്ടന്റെ വീഡിയോ കാണുകയാണ്. ചേട്ടൻ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? സമയത്ത് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളിപ്പോ വീഡിയോ ചെയ്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മള് ഇങ്ങനത്തെ കണ്ടന്റ് വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു. കാരണം ഞാൻ ഓൾറെഡി ഇതിപ്പോ തുടങ്ങിയിട്ട് നാലര മാസമായിട്ടുള്ളൂ ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഞാൻ ടിക്ടോക്കിലായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഗൾഫിലായിരുന്നു ആദ്യം. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഇതായത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത്ര ഒരു ഇതായിട്ടില്ല. പക്ഷേ എപ്പോഴും എല്ലാ വീഡിയോസും ആളുകളെല്ലാം കണ്ട് വരെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ട് വരുന്ന ബാഡ് കമൻ്റാണ്. ബാഡ് കമൻ്റ് ഒരുപാടുണ്ട്. പിന്നെ ബാഡ് കമൻ്റാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചേ. കാരണം കമൻറ്റ് കൂടുന്തോറും ആണല്ലോ നമ്മൾ വീഡിയോ റീച്ച് ആവുക. അപ്പോൾ അങ്ങനെ റീച്ച് ആയതിന് സന്തോഷമുണ്ട്, ആൾക്കാരെ അറിയുന്നുണ്ട്. ഇപ്പം എന്തായാലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഡാൻസ് തന്നെ എടുക്കാൻ എന്താ ഒരു കാരണം? ഇല്ല, ഡാൻസ് മാത്രമല്ല, അതിൽ ആക്ടിങ് ഉണ്ട്, പിന്നെ ഡാൻസിങ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഡബ് മാഷില്ലേ, ഡബ് മാഷും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലാണ് അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ അത് ഏറ്റെടുക്കുന്നത്. കാരണം ഒരു വ്യക്തിയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി രീതിയിൽ ഞാൻ ചെയ്യുന്നു. അത് ചില ആൾക്കാർ മണ്ടത്തരാണെന്ന് പറയുന്നുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. അതായത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അത് നല്ലതിലായിട്ട് എന്താ പറയുക, പിന്നെ നമ്മളൊരു ഇഷ്ടത്തിന് ചെയ്തു പോകുന്നു, ആ ഒരു വൈബാണ്. എനിക്കെന്താ വളരെ സന്തോഷം, ഞാൻ ഹാപ്പി, നമ്മുടെ ഫ്രണ്ട് അല്ലേ. അപ്പം വൈറലായി നിൽക്കുമ്പോൾ കാണുന്നതിൽ വളരെ സന്തോഷം. കുറച്ച് നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല്, അതിപ്പോ എന്ത് നമ്മൾ എത്ര നല്ലത് വീഡിയോ ചെയ്താലും അതിന് എന്തായാലും നെഗറ്റീവ് കമന്റ് വരും. സോ അത് ഇടുന്നവരും ഇട്ടോട്ടെ. അത് ഇടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്, വീഡിയോ റീച്ച് ആകുന്നത്, അതുകൊണ്ട് ബെനിഫിറ്റ് അല്ലേ. സോ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കൊലാബ് വരും, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഫുൾ ആകാനാണ്. സോ അല്ല, അവർ ഇടുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാഡ് കമൻ്റ് വന്നോട്ടെ. കാരണം ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കണതന്നെ കമൻറ്റ് വരാനാണ്. അത് അവർക്ക് അവരുടെ രീതിയിൽ കമൻറ്റ് ഇടാം. ഇനിയിപ്പോൾ ബാഡായിട്ട് ഇടാം, നല്ലതായിട്ട് ഇടാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണില്ല. നമുക്ക് അങ്ങനെ കിട്ടുകഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കയറുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് അതല്ല നമ്മൾ റിയാലിറ്റി. അത് ജസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുക, കുറച്ച് കോപ്പറാതരങ്ങൾ, ദാറ്റ്സ് ഓൾ. രണ്ടാളും രണ്ട് പിന്നെ ഷോപ്പും, ഓനിക്ക് ഷോപ്പും കാര്യങ്ങളുണ്ട്. എനിക്ക് പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങള് മലപ്പുറം നിലമ്പൂര് വൈക്കടത്. ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്ന ആൾക്കാരാണ്. സെലക്ട് ചെയ്യാനുള്ള കാരണം, അതായത് നമ്മളിപ്പോ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് നമ്മൾ നോക്കുന്നത്. ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനൊരു എന്തായാലും ഒരു വെറൈറ്റി വേണം, ആരും ചെയ്യാത്തൊരു രീതി വേണം, അപ്പോഴാണ് ആളുകൾ ഇതാക്കുള്ളൂ. അപ്പൊ ആ റൂഹ് പോകും, അതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ആ റൂഹ് പോകുന്ന പോക്ക്, ആ പോക്കിന്റെ അതിലും ആ കമന്റിനും, കമന്റിന് 2000 മേലെ 3000 കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ലൈക്കിനേക്കാൾ കൂടുതൽ ഷെയറിങ് ആണ്. ഷെയറിങ് ആണ് നമുക്ക് വേണ്ടതും. കാരണം നമ്മൾ ഷെയർ ചെയ്ത് പോകുമ്പോഴല്ലേ നമ്മൾ ആൾക്കാർ അറിയുള്ളൂ. അപ്പം എന്ന് വെച്ചാൽ ഇതാണ്, അതായത് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കണ്ടന്റിൽ പോകുന്ന പാട്ടുകളാണ് അത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് അത് മാത്രമൊന്നുമല്ല, പിന്നെ വേറെയും എന്നെ ട്രോളിയ വീഡിയോസ് തന്നെ 2 മില്യൺ 3 മില്യൺ ഒക്കെ പോയ വീഡിയോസ് ഉണ്ട്. ആ യെസ്, അതാണ് ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കിയത്. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. സോ അതൊരു ന്യൂ ട്രെൻഡ് അല്ലേ. അപ്പൊ സാധനം കയറി കൊളുത്തു, അവന് ബെനിഫിറ്റ്. പിന്നെ ഇതിൽ എനിക്കതിൽ വെച്ചാൽ ഇപ്പൊ പല ആൾക്കാരും പറയലുണ്ട്, ഇതിങ്ങനെ വേറെ നിങ്ങളെ ട്രോൾ ചെയ്ത് കൊണ്ട് എന്താ നിങ്ങൾക്ക് ഉണ്ടോ. ആ ട്രോൾ ചെയ്തതിന് ഉദാഹരണം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഇതില് നമ്മളെ വീട്ടിലെ ട്രോൾ, ഞാൻ ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്, എന്നെ കാണിക്കണേ. അപ്പൊ അവിടുന്ന്
കാരണം ഞാൻ റിയാക്ഷൻ ഞാൻ ഫസ്റ്റ് കാണണത് എനിക്ക് വേറെ അടുത്തും എന്റെ കൂട്ടുകാരൻ കാണിച്ചു തരാണ് നമ്മളെ ശരിക്കും എൻജോയ് ഉണ്ട്. നല്ല രസത്തിൽ ട്രോളുമ്പോ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും. വൾഗറായിട്ട് ട്രോളുമ്പോ നമുക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാകണുണ്ടാകുള്ളൂ. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ട്രോളിപ്പോ അങ്ങനല്ല, വൾഗറായിട്ട് അങ്ങനെ വന്നിട്ടില്ല, വന്നിട്ടുണ്ട് സിനിമ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണ കേസല്ല, കാരണം എന്ത് വന്നാലും നെവർ മൈൻഡാണ്. അതിൽ പിന്നെയും കമന്റ്, അത് ഒരു ബാഡ് കമന്റ് വന്നാൽ, അതായത് കൂടുതലായിട്ട് നമ്മളെ അതായത് ഒരു അറ്റാച്ച് ചെയ്ത് കണ്ടില്ല കമന്റും കാര്യങ്ങളൊക്കെ വന്നാൽ ബാഡായിട്ട് വന്നാൽ പ്രതികരിക്കുന്ന ആള് പോകാനാണ്. ഞാനല്ല, കാരണം ഞാൻ പ്രതികരിക്കൂല, ഞാൻ പറയും വിട്ടള, അപ്പം പറയാം അങ്ങനെ വിടാൻ പാടില്ല, എന്നിട്ട് അതിന് അവിടെ തന്നെ റീപ്ലൈ കൊടുക്കും. നമുക്ക് അല്ല, അതല്ല എന്തിനും നമ്മൾ അതിനെ ചെയ്യണേ, കാരണം നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയാൽ അവർക്ക് അവർ ചെയ്തോട്ടെ. അതായത് അവർ ചെയ്യും തോറും നമ്മളെ വീഡിയോ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതുകൊണ്ടാണല്ലോ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവർ ഈ കമന്റും കാര്യങ്ങളും ഷെയറിങ്ങും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം ഒരു അവസരം കിട്ടിയതും. ഇപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇത് പ്രൊമോഷൻ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്, എന്താ ചെയ്താണ് ആവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമല്ലോ, ചെയ്തു കൊടുക്കും, എല്ലാവർക്കും ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ ആക്കും. ഏതായാലും ഇനിയും നല്ല നല്ല വീഡിയോസുകൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസാണ് വെച്ചാൽ ബാഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ബാഡായിട്ടുള്ള വീഡിയോസും വരും, നല്ലതാണെങ്കിൽ നല്ലതായിട്ടുള്ള വീഡിയോസും ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് ഉണ്ടാവും. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ അവസരത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോസിനെ കുറച്ച് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുക്കും യാദൃശ്ചികം, അപ്പോൾ നമ്മൾ വെറൈറ്റി മാറ്റും, അപ്പോൾ വേറെ രീതിയിലേക്ക് ട്രെൻഡിങ്ങും പോകും. ആ ഒരു വൈബാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഡബ്ബാഷ് പോലുള്ള ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഇത്ര റീച്ച് ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും ഒരു സ്ലോമോ അല്ലെങ്കിൽ കുറച്ചൊരു സാഡായിട്ടുള്ള സോങ്ങിനൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് സ്ലോമോ ഒക്കെ വരുമ്പോൾ ആൾക്കാർ ശരിക്കും പറയുന്നില്ല എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇതൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും സങ്കടപ്പെട്ടിരിക്കാറാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ചിരിക്കാറെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സൊക്കെ, കാരണം അതൊരു ട്രെൻഡാണ്, അത് ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ നല്ല റിവ്യൂ ആയിട്ട് പോയിട്ടുണ്ട്. ആൾക്കാർ ഇപ്പോൾ അവനെ തിരിച്ചറി തുടങ്ങിയിട്ടുണ്ട്, വണ്ടി എടുത്ത് പോലെയൊക്കെ തിരിച്ചു വന്ന് ഞാനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തിരിച്ചറി തുടങ്ങിയിട്ടുണ്ട്, സെൽഫ് എടുക്കലുണ്ട്. അതെ, ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഇതന്നെ ഇപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ ഒന്നും ലൈക്ക് ഇല്ല, പക്ഷെ ഇതൊക്കെ ഞാൻ ഇതൊക്കെ നമ്മൾ ഇമോഷൻ ഫീലിംഗ് ചെയ്താണ്. പിന്നെ അടുത്ത് പറഞ്ഞു ബുദ്ധിയും അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ട്. അതായത് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ, അത് നിങ്ങളെ വീഡിയോസ് കാണാനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കാണാനായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ വീഡിയോസ് അവർ കാണും. പക്ഷെ ഇവർക്ക് കൂടുതൽ കാണേണ്ടത് കമന്റ് ബോക്സ് ആണ്. കമന്റ് ബോക്സ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ എപ്പോഴും കാണാലോ. അപ്പൊ എന്താ വെച്ചാൽ അവർക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ കൂടുതൽ, അതായത് പ്രൊഫൈൽ ഇല്ലാതെ വരിക, നെഗറ്റീവ് അതേ വരുള്ളൂ. നേരിട്ട് ഒരാൾ വന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലൈ നമുക്ക് നോക്കാം അത് ആരെടുത്ത്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു വീഡിയോസിൽ കമന്റ് ഇട്ടതാണ് ഇന്നിപ്പോ. അപ്പൊ എന്താ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടു, ഇതാ ഈ ഒരു വീഡിയോസിന് വന്ന എല്ലാം മറന്നെന്ന് ചോദിച്ചാൽ ഒരു പെരടി വിളിക്കുക കാണില്ല. അത് പെരടി വിളിക്കുക സ്റ്റെപ്പ് ഇറങ്ങേണ്ടത് ഒന്ന് ഇതാക്കി, അവരെന്നെ ഒന്ന് നമ്മളൊന്ന് താഴ്ത്തിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെറുതെ വേറെ ഒരു, അതായത് അവർക്ക് വേണ്ടി ഇനി പെരടി ആട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആട്ടിക്കൊടുത്തതാണ് ഒരു വീഡിയോ. അതും ബാഡായിട്ടുള്ള കമൻ്റാണ് അത് ശരിക്ക്. പക്ഷെ ഞാനതിന് പോസിറ്റീവായിട്ട് എടുത്ത് അത് പോയിച്ച് അതിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ചുരുങ്ങിയത് 1 മില്യൺ ലെവലിൽ അടിച്ച് കയറും ഉറപ്പാണ്. അതെ അതെ, യൂട്യൂബിൽ ഞാനിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്, ഇപ്പൊ തുടങ്ങിയാണ്ട് കുറച്ചായിട്ടുള്ളൂ. ഞാൻ 4-5 വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ യൂട്യൂബിലേക്ക് വരാം നോക്കുന്നുണ്ട്. അതായത് കണ്ടന്റ് ക്രിയേറ്റും ചെയ്യാറുണ്ട്, അതായത് ഷോർട്സും ഉണ്ട്, രണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇനി വീഡിയോ ചെയ്തിട്ട് ഇനി എത്ര വലിയ കമന്റ് വന്നാലും, കാരണം അവരെന്താ അവർക്ക് നമ്മളെ യഥാർത്ഥ ക്യാരക്ടർ അറിയില്ല. അപ്പൊ ഇനിയിപ്പോ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ കമന്റ് കമന്റ് അല്ലേ, അല്ലാതെ നമ്മളെ മേത്തിൽ വന്ന് ഉപദ്രവിക്കില്ലല്ലോ. കമന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ കണ്ടു, പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ. ഒരു കമന്റ് കാണാമൃഗത്തിന്റെ തൊലിക്കെട്ടി, അത് തൊലിക്കെട്ടി അല്ല, ഗഡ്സ് അല്ലേ. പബ്ലിക്കായിട്ട് ഒരാളെ മുമ്പിൽ അവർക്ക് കഴിക്കുവോ? അവര് കാണിക്കണം. ഇല്ല, ചെയ്യില്ല. ഞാൻ കാണിക്കും പബ്ലിക്കിന്. എന്താ വെച്ചാൽ പബ്ലിക്ക് കളിച്ചാൽ ഇപ്പൊ അത് ആലോചിച്ച് നോക്കിയപ്പോ സിനിമ അഭിനയിക്കുമ്പോ എത്രയോ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് അവർ അഭിനയിക്കണേ അല്ലേ. പിന്നെന്താ നമുക്ക് അഭിനയിച്ചാ, കാരണം എനിക്ക് ഈ എന്താ ഞാൻ ഒന്നാമത് ഈ മിമിക്രി കാര്യങ്ങളൊക്കെ
അതിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ആ ഒരു ചെറിയൊരു വാസന ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ചെയ്യാറുണ്ട്. മെയിൻ ആണെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് എന്റെ സൗണ്ടിന്റെ സാമ്യമായിട്ടുള്ള ആളാണ് മീ ഫ്രൂട്ട്. അപ്പൊ അത് മച്ചാണ്, ഞാൻ ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി ഇരുന്ന് എന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിയാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ പേരെന്താ പറഞ്ഞ അനുഷ? ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നല്ല സ്പിരിറ്റ് ആയിട്ട് എടുക്കണം. ജാവ സിമ്പിൾ പവർഫുൾ അല്ലേ? അവൻ ആക്ച്വലി എന്താന്ന് വെച്ചാല് അവനെ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എന്തായാലും ബിഗ് സ്ക്രീനിൽ കാണും. അത് അവൻ അത്ര ആഗ്രഹമുള്ള ഒരാളാണ്. സോ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും നടക്കൂലേ? അതെ, എന്തായാലും അത് എല്ലാരും ഡ്രീം അല്ലേ? സ്വപ്നം അതും പിന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പാഷൻ അല്ലേ? അതെ, അത് പാഷൻ. നമ്മൾ കാര്യങ്ങൾ വരണ്ട് സിനിമയിലൊക്കെ ആണ് നമ്മളത് ഫോക്കസ് ചെയ്യുകയാണെന്നില്ല 100% അതിൽ പോകും. അല്ല, നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ലെവലും കിടും മാറും. അതെ അതെ, അവനപ്പോ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഇവനെ കണ്ട് പാസ് ചെയ്ത് പോയിട്ട് അവര് വണ്ടി തിരിച്ച് റിട്ടേൺ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഒരാളെ കാണുമ്പോ അത് ഇപ്പൊ എനിക്കാണെങ്കിലും തോന്നും, ഒരാളെ കാണുമ്പോ നമുക്ക് ആ ഇന്നാളിപ്പോ നമുക്ക് ഒരാളെ കാണുമ്പോ വീഡിയോ എടുക്കുന്ന ആളല്ലേ, നമുക്കൊന്ന് കാണുമ്പോ നമ്മളെ നാട്ടിലോ നമ്മളെ കൂട്ടുകാരത്തോ നമ്മളെപ്പോഴും പോണതാണ്, അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ പുറത്തൊരു ആളുകൾ കാണുമ്പോൾ അവർ ആ ബോസ് എവിടെയാണ് വിശ്വസ്ഥലം, അപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ അപ്പൊ അവര് പറയണേ നിങ്ങൾ ഇത്രയും കൂളാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് നമ്മൾ വീഡിയോസ് കാണുന്ന ആളല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നിയോ? ഇപ്പൊ വീഡിയോസ് എവിടെ കിടക്കണേ, ഞങ്ങൾ എവിടെ കിടക്കണേ സംസാരിക്കുമ്പോൾ വർത്തമാനം തന്നെ രണ്ടും മാറ്റങ്ങളുണ്ട്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് ലെവലിൽ ഇങ്ങനെ പോവുക, അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ പോവുക. അല്ലല്ല, വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ആരാ അറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നശിപ്പിച്ചു. ഓ ഓ ഓ എടാ പൊന്നപ്പാ, തങ്കപ്പനല്ല എന്തോ തല്ല എടിക്കടാ അവന്റെ കയ്യും കാതും. അനുഷ പപ്പിക്കുട്ടി ആരോ പിന്നെ മിമിക്രി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു ഇപ്പൊ ഇതിപ്പോ പെട്ടെന്ന് നിൽക്കുന്നതാണ്, അത്രണ്ട് കൺഫേം ആണെന്നില്ല. ടച്ച് ഔട്ട് ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ കല്യാണ പരിപാടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോഴേ കളിയുള്ളൂ. പക്ഷെ ഞാൻ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് ഒരുപാടുണ്ട്. 10th class വരെ ഞാൻ നല്ല മിമിക്രിയിൽ എല്ലാത്തിനും ഫസ്റ്റ് ആണ് കിട്ടിയിട്ടില്ലേ. അതിൽ എന്റെ സൗണ്ടിന് സാമ്യം തോന്നുന്ന സൗണ്ടാണ് ഈ അടുത്ത് ഞാൻ പറഞ്ഞ വിനയ് ഫോട്ടോ. അത് പെട്ടെന്ന് കിട്ടും എനിക്ക്, അതിനൊക്കെ പെട്ടെന്ന് കിട്ടും. അതായത് നമ്മളെ പെട്ടെന്ന് ഒരു ബാസ് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ അതായത് മജാന ഞാനൊരു കാര്യം ഒരു ബാസിലാണ് കിട്ടുന്നത്, അവർ വൈബ് എടുക്കും. പിന്നെ എടുക്കും, പിന്നെ ഒരുപാട് ആൾക്കാർ എടുക്കലുണ്ട്. ഇപ്പം അങ്ങനെ എന്താ നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഒരു സ്റ്റേജുമ്പോൾ പോകണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കും, പ്രാക്ടീസ് ചെയ്യും. ഇതിപ്പോൾ പെട്ടെന്ന് വന്നാണെങ്കിൽ നമുക്ക് എന്നാലും കഴിയുന്ന രീതിയിൽ ആ ലെവലിൽ. അതാ പറഞ്ഞ കുറെ ഇപ്പോൾ ടച്ച് വിട്ടിട്ട് അതുകൊണ്ടാണ് അവൻ കുറേ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോഡ് ഫാദർ 500 മകോ ഈ എൻ്റെ മകളേ ഈ എൻ്റെ ഭാഗ്യലക്ഷ്മി ഈ മുട്ടത് പറഞ്ഞു പറഞ്ഞിരിക്കാൻ മനസ്സിലോ പറയോ ആഷ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതുണ്ട് അത് ആളുകൾക്ക് അറിയില്ല. കാരണം ഞാനത് അത് ഞാൻ ഇതുവരെ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചിട്ടില്ല. എല്ലാവരും അറിയട്ടെ. അതെ, പിന്നെ നമുക്ക് അല്ല വേറെയും നമ്മൾ ഒരുപാട് എടുക്കണുണ്ട്. അത് നമ്മളാണ് ഒന്ന് കോൺഫിഡൻസ് ഒക്കെ ആക്കിയാണ്ട് കുറച്ചുകൂടെ നിന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പരിപാടി ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി അത് എടുത്ത് വെക്കണം, എന്നിട്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഞാൻ ആക്ച്വലി ഒരു 9 years ദുബായിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഒരു ഷോപ്പുണ്ട്, ബ്യൂട്ടി പാർലർ എടക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ. സോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഹാപ്പിയായിട്ട് പോകണ കുഴപ്പമൊന്നുമില്ല. ഇനി മേ ബി ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് ദുബായ് പോകണം എന്നാണ് പ്ലാന്, ഫ്യൂച്ചർ പ്ലാന്. അവന് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ ബിസിനസ്സുപരമായിട്ട് കുറച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നിർത്തി, ഇപ്പോൾ നാട്ടിലുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡെവലപ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ കയറണം. ഇതിൽ നമ്മൾ ഒരു പടിയായിട്ടുള്ളൂ 100 ഒരു പടിയായിട്ടുള്ളൂ. ഇനി 99 കയറണം. 99 കയറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ ഒരു എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ആയിട്ട് രസമല്ലേ?
അടിച്ചു പൊളിച്ച് പോവാ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വലിയ താങ്ക്സ്. ബൈ.